രജനി, ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം ഇനിയും ഉണ്ട്. വഴിനീളെ ആളുകൾ കാത്തു നിൽക്കുന്നു പ്രിയപ്പെട്ട തോമസ് ചെറിയാന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് സൈനിക വാഹനം വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒഡാലിൽ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ നിരവധി ആളുകളാണ് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരാൻ എത്തുന്നത്. ഒപ്പം തന്നെ ഈ സൈനിക കുടുംബത്തിന് ആശ്വാസമേകാൻ എത്തുന്നത്. അതുപോലെ തന്നെ വഴിനീളെയും നിരവധി ആളുകൾ സൈനികന് വീരോചിതമായ ഒരു യാത്രയിപ്പ് നൽകാനായി നിൽക്കുന്നുണ്ട്. ദേശപതാകകളും മറ്റും ഏന്തിക്കൊണ്ടും ഒപ്പം തന്നെ പുഷ്പം മറ്റും അർപ്പിച്ചുകൊണ്ടുമൊക്കെ നിരവധി ആളുകൾ വഴിനീളെ കാത്തു നിൽക്കുകയാണ്. ഈ നാടിനെ സംബന്ധിച്ച്, നാട്ടുകാരെ സംബന്ധിച്ച് പ്രിയപ്പെട്ട തോമസ് ചെറിയാൻ ഇത്രയും കൊല്ലങ്ങൾക്ക് മുൻപ് സൈന്യത്തിൽ രാജ്യസേവനത്തിനായി പോയാൽ അദ്ദേഹമാണ് ഈ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള തോമസ് ചെറിയാനെ വർഷങ്ങൾക്കിപ്പുറം കണ്ടെത്തി സൈന്യം നാട്ടിലേക്ക് എത്തിക്കുകയാണ്. യാത്രയ്ക്ക് നൽകാനായിരിക്കുകയാണല്ലേ. ഓർമ്മയുണ്ടോ തോമസ് ചെറിയാൻ? ഇല്ല. ഓർമ്മയുണ്ടോ? ഇല്ലില്ല. നാട്ടുകാരനാണ്? നാട്ടുകാരനല്ല, ഞങ്ങളുടെ കൂടെ ആർമിയുടെ ഞങ്ങളുടെ കോറിലുള്ളതാണ്. അതേ സമയത്ത് വർക്ക് ചെയ്തില്ല. ഞങ്ങളുടെ പൂർവികരാ. നിങ്ങൾ സൈന്യത്തെ സംബന്ധിച്ച് നാട്ടുകാരൊക്കെ പറയുന്നു ഇത്രയും കാലവും ഒരു സൈനിക കുടുംബത്തിന് വേണ്ടി അവർ ആ തെരച്ചിൽ തുടരുന്നു എന്നുള്ളൊരു വലിയ അതൊരു വലിയ കാര്യം തന്നെ. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അല്ല, അവസാനം കുറേ ആളുകളെ ഇനിയും കിട്ടാനുണ്ടല്ലോ. അവർ കിട്ടുന്ന വരച്ച് മഞ്ഞുമലകളിലൊക്കെ തെരച്ചിൽ തന്നെ വളരെ പ്രയാസകരമായ പ്രയാസമുണ്ട്. ഓരോ സീസൺ നോക്കിയാണ് അവരത് ചെയ്യുന്നത്. ആധുനിക സജ്ജീകരണങ്ങളൊക്കെ വെച്ച് അവർ ചെയ്യുന്നത്. സൈനികൻ എന്ന രീതിയിൽ ഇപ്പോഴും വിരമിച്ചെങ്കിലും എന്ത് തോന്നുന്നു, ഇത്തരം ഒരു വലിയ ഇടപെടലിനെ കുറിച്ച് കുടുംബത്തിൻ്റെ ആശ്വാസമായി മൃതദേഹം എത്തുകയാണ്? തീർച്ചയായും തീർച്ചയായും. നിരവധി സൈനികർക്ക് അതൊരു അതൊരു പ്രചോദനവും ആത്മധൈര്യവും എല്ലാം കൊടുക്കുന്നു. അതാണ് രജനി, ഈ വിരമിച്ച സൈനികനാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ആത്മധൈര്യം കൊടുക്കുകയാണ് നിരവധി സൈനികർക്ക്, സൈനിക കുടുംബങ്ങൾക്ക്, ഈ കുടുംബത്തോടും രാജ്യം തന്നെ ചെയ്തതാണ്. കാരണം ഇത്ര കാലത്തിനിപ്പുറവും ഒരു തെരച്ചിലൂടെ ആ മൃതദേഹം എത്തിക്കുകയാണ്. പ്രത്യേക കല്ലറ ഒരുക്കിയാണ് പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ ചെയ്യുന്നത്. കരൂർ സെൻറ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രത്യേക കല്ലറ ഒരുക്കി ഈ സൈനികന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. അത് ഈ നാടിൻ്റെ ഒരു സ്നേഹമാണ്. ഒരു ഇടവക ഒന്നാകെ ഈ സൈനികൻ്റെ ദേഹവിധത്തിൽ ദുഃഖിക്കുകയും എന്നാൽ തുടർന്നുള്ള നാളുകളിൽ ഈ നാട്ടിലെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് ഈ മൃതദേഹം സംസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശസ്നേഹിയായ ഈ സൈനികന് ഈ നാട് നൽകുന്ന ആദരവ് അത് വരും കാലങ്ങളിൽ ഈ സമൂഹം അത് ഏറ്റെടുക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകൾ ഈ പറയുന്നത് പോലെ ദേശസ്നേഹിയായ ഒരു സൈനികന് പ്രത്യേകിച്ചും പ്രായം 18 ഉള്ളപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോയതാണ് രാജ്യസേവനത്തിനായി. സത്യത്തിൽ തോമസ് ചെറിയാൻ പോകുമ്പോഴുള്ള കുടുംബ വീട് പോലും ഇവിടെ ഇല്ല. സഹോദരൻ്റെ വീടാണ്, ഇവിടേക്കാണ് ഇപ്പോൾ മൃതദേഹം എത്തിയത്. അത്രത്തോളം കാലം മാറി. ഇനി 3 സഹോദരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അവർ 5 പേരായിരുന്നു. 2-ാമനായിരുന്നു തോമസ് ചെറിയാൻ. ഇനിയിപ്പോൾ മേരി തോമസ്, ഇളയ സഹോദരി, തോമസ് വർഗീസ്, തോമസ്, 3 സഹോദരങ്ങൾ മാത്രമാണ് ഉള്ളത്. അവരിപ്പോൾ ഈ സൈനിക വാഹനത്തിൽ മൃതദേഹത്തിനൊപ്പമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 56 കൊല്ലങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്ന് തോമസ് ചെറിയാൻ പോകുമ്പോൾ അന്ന് ഒരു കുടുംബം നിന്ന സ്ഥലമാണ്. അന്ന് ഈ കുടുംബ വീട് പോലും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മരണം വാർത്ത സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ മൃതദേഹം കിട്ടിയെന്ന് സംബന്ധിച്ച് അറിയിപ്പ് വരുമ്പോൾ പോലും ഈ ചിത്രം നമ്മൾ കാണുമ്പോൾ അറിയാം, ചിത്രം കണ്ടെത്താൻ പോലും കുടുംബം നന്നേ പ്രയാസപ്പെട്ടു. കാരണം ഒരു ചിത്രം പോലും അവരുടെ കയ്യിലായിരുന്നു. കുടുംബ വീടൊക്കെ പൊളിച്ച സമയത്ത് ചിത്രം പോലും നഷ്ടപ്പെട്ടു പോയി. ഏറെ പ്രയാസപ്പെട്ടാണ് പിന്നീട് അവർ ബന്ധുക്കളിൽ മറ്റും ചിത്രം പോലും കണ്ടെത്തിയെടുത്തത്. ഇപ്പോൾ നമ്മൾ കാണാം, 56 വർഷങ്ങൾക്കിപ്പുറം ഒരു ആളുടെ മൃതശരീരം എത്തിക്കുമ്പോൾ അതിന് ആദരാഞ്ജലി അർപ്പിച്ചുള്ള ബോർഡുകളിൽ പോലും കാലങ്ങൾക്ക് മുൻപേ 5-10 മുൻപുള്ള ചിത്രമാണ് ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഒരുപാട് അത്ഭുതകരമായ അപൂർവതകൾക്ക് കൂടിയാണ് ഈ സംഭവത്തിൻ്റെ അടിത്തറ. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു തെരച്ചിലൂടെയാണ് സൈന്യം ഈ മൃതദേഹം മഞ്ഞുമലകളിൽ നിന്ന് കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയാണ് ഒടുവിൽ ഒരു സ്ഥിരീകരണം കുടുംബത്തിന് ലഭിക്കുന്നതും. അങ്ങനെ ആ സൈനികൻ അറിയിപ്പിലൂടെ കുടുംബത്തിന് വേണ്ടി ഒരു പ്രതീക്ഷയോടുകൂടി ആ മൃതദേഹം ജന്മനാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. ആ കുടുംബത്തിനൊപ്പം, കുടുംബത്തിലെ പൂർവികർക്കൊപ്പം ഒരു അന്ത്യാഞ്ജലി അർപ്പിച്ച് ഒരു വീരോചിതമായ ഒരു യാത്രയിപ്പ് നൽകാൻ കഴിയുന്നു. ഒരു അന്ത്യചുംബനം നൽകി ആ സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കാൻ കുടുംബത്തിന് കഴിയുന്നു. ആ രീതിയിലൊരു വലിയ ആശ്വാസം, കരുതൽ ഈ രാജ്യം ഈ കുടുംബത്തോട് നൽകി. അതുതന്നെയാണ് എല്ലാവരും ആവർത്തിച്ച് പറയുന്നത്. കുടുംബത്തിന് സഹോദരനെ വിടവാങ്ങിയതിലുള്ള വേർപാടിലുള്ള ദുഃഖമുണ്ട്, അവരന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ വലിയൊരു ആശ്വാസം ആ സഹോദരങ്ങൾ പങ്കുവച്ചതാണ്. സൈന്യം, ഈ രാജ്യം തങ്ങൾക്കായി തങ്ങളുടെ പ്രിയ സഹോദരൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇത്ര കൊല്ലത്തിനിപ്പുറവും കണ്ടെത്തി നാട്ടിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രത്യേക വാഹനത്തിൽ തോമസ് ചെറിയാൻ്റെ മൃതദേഹം ഒഡാലിൽ വീട്ടിലേക്ക് എത്തുന്നതാണ്. നമുക്ക് കാണാം പ്രത്യേകമായി സൈന്യത്തിൻ്റെ അലങ്കരിച്ച വാഹനത്തിൽ വഴിനീളെ ആളുകൾ നൽകുന്ന വീരോചിതമായ യാത്രയയപ്പുകൾ ഏറ്റുവാങ്ങി ധീര സൈനികൻ്റെ മൃതദേഹമാണ് ആ വീട്ടിലേക്ക്, ഒഡാലിൽ കുടുംബത്തിലേക്ക് 56 വർഷങ്ങൾക്ക് ശേഷം എത്തുകയാണ് രജനി. 56 വർഷങ്ങൾ, 56 വർഷം ഒരു സൈനികനായി തെരച്ചിൽ നടത്തുന്നു. ആ വാഹനത്തിൽ എഴുതേക്ക് നമുക്ക് കാണാം, ഹു ലോസ്റ്റ് ഹിസ് ലൈഫ് ഇൻ ആൻ എയർക്രാഫ്റ്റ് 12 crash at Rohtang Pass on 7th February 1968. 1968 February 7th.
രാജ്യത്തിനായി ജീവൻ നൽകിയ സൈനികൻ. വി സല്യൂട്ട് അവർ ബ്രേവ് ഹാർട്ട് എന്ന് പറയുമ്പോൾ ഈ രാജ്യമാണ് സല്യൂട്ട് നൽകുന്നത് ഈ സൈനികനായി. അത്തരത്തിൽ രാജ്യത്തിനായി ചെറുപ്രായത്തിലെ സേവനത്തിനായി എത്തിയ സൈനികൻ, അദ്ദേഹം വിമാനാപകടത്തിൽ മരിക്കുന്നു. ആ സൈനികനാണ് വീരോചിതമായ ഒരു യാത്രയപ്പ് നൽകാൻ കൊല്ലം ഇത്ര കഴിഞ്ഞും കാലം ഇത്ര കഴിഞ്ഞും 5 പതിറ്റാണ്ടുകൾക്കപ്പുറവും ആ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. ഇതാ സഹോദരങ്ങൾ ആ വാഹനത്തിൽ നിൽക്കുന്നു. സഹോദരങ്ങൾക്കൊപ്പം ഈ നാടിനൊപ്പം സൈന്യം ആ കരുതൽ നൽകി ആ മൃതദേഹം ആ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ജന്മനാട്ടിലേക്ക് ഇലന്തൂർ ഒടാലിലെ വീട്ടിലേക്ക് ഈ വീട്ടിലെ 5 മക്കളിൽ 2-ാമനായിരുന്ന സൈനിക സേവനത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട ചെറുപ്രായത്തിലെ രാജ്യസേവനത്തിനായി പോയ തോമസ് ചെറിയാൻ്റെ ആ മൃതദേഹമാണിപ്പോൾ ആ വീട്ടിലേക്ക് എത്തുന്നത്. 56 വർഷങ്ങൾക്കിപ്പുറം ആണ് ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ സൈനികർ ആ പ്രത്യേക വാഹനത്തിൽ നിന്ന് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് ഇറക്കുകയാണ്. ഇനിയിപ്പോൾ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം വീട്ടിനുള്ളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. ഉച്ചവരെ വീട്ടിൽ മൃതദേഹം ഉണ്ടാകും. അതിനുശേഷമാകും വിലാപയാത്രയായി മൃതദേഹം സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിലേക്ക് കാരൂർ വലിയ പള്ളിയിലേക്ക് കൊണ്ടുപോകുക.